ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ കുട്ടികളെ ക്രൈം തന്നെ നിർബന്ധം പിടിച്ചവർക്കായി ഇതാ നമ്മൾ ഇന്നൊരു അടിപൊളി ക്രൈം ത്രില്ലറുമായിട്ടാണ് വന്നിരിക്കുന്നത് ആളെ കൊന്ന് തലച്ചോറ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നൊരു സീരിയൽ കില്ലർ പരസ്പര ബന്ധമില്ലാത്ത വിക്ടിംസ് ആണുണ്ട് പെണ്ണും ഉണ്ട് പല ജോലിക്കാരും ഉണ്ട് ഈ കില്ലറെ നാട്ടുകാർ വിളിക്കുന്നത് ബ്രെയിൻ തീഫ് എന്നാണ് എന്തിനായിരിക്കും ആ കില്ലർ മനുഷ്യരുടെ തലച്ചോറ് കൊണ്ടുപോകുന്നു പോലീസുകാരെങ്ങനെയാണ് അയാളെ തേടി കണ്ടുപിടിക്കാൻ പോകുന്നു ഇതിനിടയിൽ വക്കീലായ നമ്മുടെ ഹീറോ അവനൊരു പണി കിട്ടുന്നുണ്ട് ആ പണി കാരണം അവനും ഈ കില്ലറെ കണ്ടുപിടിച്ചേ മതിയാക്കും പോലീസിന്റെ കയ്യിൽ കിട്ടുന്നതിനു മുന്നേ അവൻ കണ്ടുപിടിക്കണം ഇനി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക നമുക്ക് കാണാം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലുംബർ ജാക്ക് ദ മോൺ എന്ന ജാപ്പനീസ് ക്രൈം ത്രില്ലർ എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പഴയ കെട്ടിടം വലിയ വീട് ഈ വിഷ്വൽ കാണിക്കുമ്പോൾ തന്നെ ഏതോ ഒരു കുട്ടി കഥ വായിക്കുന്ന വോയിസ് ഓവർ കേൾക്കാം ഒരു കാലത്ത് ആർക്കും അറിയാത്ത ഒരു മോൺസ്റ്റർ ഉണ്ടായിരുന്നു അവന്റെ പേരാണ് ലുംബർ ജാക്ക് കുറെ പോലീസുകാര് ഈ വീടിന് ചുറ്റും നിൽപ്പുണ്ടാവും അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഈ വീടിനകത്തേക്ക് പോകുന്നു വീണ്ടും ആ കുഞ്ഞു പുസ്തകം വായിക്കുന്ന ശബ്ദം കേൾക്കാം ഈ ലുംബർ ജാക്ക് എന്ന് പറയുന്ന മോൺസ്റ്റർ മനുഷ്യരുടെ ഇടയിൽ തന്നെ അവരറിയാതെ വേഷം മാറി വസിച്ചു വന്നിരുന്നു അവൻ ഓരോരുത്തരെയായി പിടിക്കാൻ തുടങ്ങി കൊല്ലാൻ തുടങ്ങി തിന്നാൻ തുടങ്ങി അവൻ ആരാണെന്ന് ആർക്കും അറിഞ്ഞില്ല കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരൻ വീടിന്റെ ഡോർ മുട്ടി ആ വീട്ടിലെ താമസക്കാരനെ ഡോറിനടുത്തേക്ക് വിളിക്കും മിസ്റ്റർ തോമ ഞങ്ങൾ കോർട്ട് ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യണം ഇവിടെ നിങ്ങളുടെ ഭാര്യ ഇത് കേട്ടുടനെ ആ ടോമ തിരിഞ്ഞിട്ട് ബിഡോറി പോലീസുകാർ വന്നിടി ഓടിക്കോ അവിടെ നിൽക്കല്ലേ എന്ന് നിലവിളിച്ച് പറയും പോലീസുകാർ പിടിച്ച് തള്ളി മാറ്റിയിട്ടിട്ട് ഈ വീടിനകത്തേക്ക് കയറി വരാണ് ഒരുപാട് പോലീസുകാരുണ്ട് വീടിനകത്ത് നിറച്ചും ചെറിയ ചെറിയ ബെഡുകൾ കട്ടിലുകൾ കുട്ടികൾക്ക് വേണ്ട കളിക്കുന്ന സാധനങ്ങൾ ഒരുപാട് കുട്ടികൾ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് അകത്ത് നല്ല കനമുള്ള ഒരു ഇരുമ്പ് വാതിൽ പോലീസുകാരൻ അതും തല്ലിപ്പോൾ ചകത്തേക്ക് കടക്കും അപ്പൊ ഒരു കൊച്ചു പയ്യൻ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അവനിരുന്ന ഏതോ ഒരു കഥാപുസ്തകം വായിക്കുകയാണ് നമ്മൾ ലുംബർജാക്കന്റെ കഥ കേട്ടില്ലേ ആ കഥ അവൻ ആർക്കോ വായിച്ചു കൊടുക്കുന്നു നോക്കുമ്പോണ്ടാവും മിഡോരി മിഡോരി എന്ന് ഈ വീട്ടുടമസ്ഥം വിളിച്ചില്ലേ അയാളുടെ ഭാര്യ ഒരു മൂലയ്ക്കിരുന്ന് ഈ പയ്യൻ വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു ഇൻസ്പെക്ടർ മുന്നോട്ട് വന്നിട്ട് മിഡോരി ഇനി നിനക്ക് രക്ഷയില്ല നീ ആ കുഞ്ഞുങ്ങളെ എന്താണ് ചെയ്തത് ഇത് കേട്ടതും വലിയ കൂസലില്ലാതെ ആ സ്ത്രീ കയ്യിലൊരു ചെറിയ ബ്ലേഡ് കത്തിയുമായി ആ പയ്യന്റെ നേർക്ക് ചാടി വീഴും പോലീസുകാർ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാതെ നിൽക്കാണ് എവിടെ ബാക്കി കുട്ടികൾ എന്നവര് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ മിണ്ടില്ല അപ്പോഴാണ് അടുത്ത മുറിയിൽ സെർച്ച് ചെയ്യാൻ പോയ ഒരു പി സി പോലീസുകാരൻ ഓടി വന്നിട്ട് സാർ ബാക്കി കുട്ടികളുടെ എല്ലാം ബോഡികൾ അടുത്ത മുറിയിലുണ്ട് എല്ലാ ബോഡികളും ആസിഡിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് നോക്കുമ്പോണ്ട് തലയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ അവസ്ഥയിൽ പല കുട്ടികളുടെയും ബോഡികൾ അവരെല്ലാം മരണപ്പെട്ടു ഇപ്പൊ ഈ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ ജീവനോടെ ഈ വീട്ടിൽ ഇനി പോലീസുകാർക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവര് തോക്കെടുത്ത് നീട്ടം ഒരാളല്ല എല്ലാ പോലീസുകാരും ആ കുട്ടിയിൽ നിന്നും അകന്നു നിൽക്കുക അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നെ ഷൂട്ട് ചെയ്യും ഇത് കേട്ടിട്ടും ആ പെണ്ണിനെ കൂസലൊന്നുമില്ല ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് മാറി നിന്ന് തന്റെ കയ്യിലെ കത്തി കൊണ്ട് സ്വന്തം കഴുത്ത് അതിലും രക്തം ചീറ്റുന്ന വെയിനുള്ള ഭാഗത്ത് അറുത്ത് ചോരത്തെറിക്ക മരിച്ചു വീഴാണ് അവിടുന്ന് ടൈറ്റിലേട്ട ലുംബർ ചാറ്റ് ദ മോൺ സ്റ്റാർ എന്ന സിനിമ ആരംഭിക്കുന്നു അത് കഴിയുമ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ചന്ത മനുഷ്യൻ കാർ ഇങ്ങനെ ഓടിച്ചു പോകുന്നു ബി എം ഡബ്ല്യു ആണ് ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ ഹീറോ ഹീറോ കാർ ഓടിച്ച് വേഗത്തിൽ പോകുമ്പോഴാണ് മറ്റൊരു കാറുകാരൻ തന്നെ ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കുക ഇവൻ വീണ്ടും വേഗത്തി ചെന്ന് ഒരു ടേണിങ്ങിൽ തന്റെ കാർ നിർത്തി ഈ പുറകെ വരുന്ന കാറുകാരന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കും അവനെ പേടിപ്പിച്ച് അയാൾ ഹീറോയെ കണ്ട ഉടനെ തന്റെ കാറിന്റെ കൺട്രോൾ വിട്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിത്തിരിച്ച് കാറ് തലകീഴായി കീഴായി മറിഞ്ഞ് തെറിച്ച് വീഴാണ് ഹീറോ മെല്ലെ ചെന്ന് ആ കാറിനകത്ത് ഇടക്കുന്ന ആളുടെ വാളറ്റ് പരിശോധിക്കും അയാൾ ജനറൽ അഫയേഴ്സിലാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും താൻ എന്തിനാണോ എന്നെ ഫോളോ ചെയ്തെന്ന് ചോദിക്കുമ്പം ആ ഉദ്യോഗസ്ഥൻ പറയാണ് സുഗിത്താനിയുടെ ഹോസ്പിറ്റലിൽ ഞാൻ നിന്നെ കണ്ടിരുന്നു സുഗിത്താനി ഒരുപാട് മരണ സർട്ടിഫിക്കറ്റുകൾ ഫോർ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് മനസ്സിലായി അയാൾ ബ്രെഡ് ബോഡികൾ എവിടെയോ കൊണ്ടുപോയി ഡബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഹീറോ ചോദിക്കും എന്നാ പിന്നെ നീ ആദ്യം പോലീസുകാരുടെ അടുത്തേക്കല്ലേ പോകേണ്ടത് എന്തുകൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്നു അപ്പം ഉദ്യോഗസ്ഥൻ പറയും പോലീസുകാരുടെ അടുത്തേക്ക് പോയിട്ട് എനിക്കെന്താ ലാഭം നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്തു വന്നത് അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറയിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നീ സോ നിനക്കും ഇതിൽ പങ്കുണ്ട് ഇപ്പൊ എന്നെ പുറത്തേക്കെടുക്ക് നമുക്ക് സംസാരിക്കാം എന്നയാൾ പറയും അപ്പൊ ഹീറോ ചോദിക്കുക നിന്റെ വണ്ടിയിൽ ഡാഷ് ക്യാം എന്തെങ്കിലും എന്നാണ് പുള്ളിക്കാരൻ പറയും ഇല്ലാന്ന് ആ എന്നാൽ കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ കർച്ചീഫ് കൊണ്ട് ആ കാറിന്റെ പൊട്ടിപ്പോയൊരു ഗ്ലാസ് പീസ് എടുത്ത് ഈ ഉദ്യോഗസ്ഥന്റെ കഴുത്തിലേക്ക് ഞരമ്പിലെ ചോര ചീറ്റുന്ന വാങ് കട്ടി ചോര പമ്പിയിന്ന് ചീറ്റുന്ന പോലെ ചീറ്റി പുള്ളിക്കാരൻ മരണപ്പെടുകയാണ് അങ്ങനെ വളരെ സിമ്പിളായ ഒരാളെ കൊന്നിട്ട് ഒരു ചെറുപുഞ്ചിരിയുമായി പുള്ളിക്കാരൻ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട് ഇവനാണോ നായകൻ എന്ന ചോദ്യം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പിന്നീട് കഥയിലേക്ക് കടന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് നമുക്ക് പോകാം സോ നേരത്തെ ആ മരണപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ലേ സുഗിത്താനി എന്ന ഹീറോ ആ സുഖിത്താനീനെയാണ് കാണാൻ വരുന്നത് ആ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഈ സുഖിത്താനിയെ കണ്ടിട്ട് പോകുന്നുണ്ട് പുള്ളിക്കാരി പ്രത്യേകിച്ച് നമ്മുടെ ഹീറോയെയും നോക്കുന്നുണ്ട് ഹീറോ ഈ സുഖിത്താനിയോട് ചോദിക്കും നിനക്ക് സുഖമാണോ എന്ന് എനിക്ക് സുഖമാണ് നിനക്കിത്തിരി സുഖേടുണ്ടെന്ന് നമുക്കത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നു ഹീറോ എന്തിനാണ് ഈ പോലീസുകാർ വന്നേ ചോദിക്കുമ്പോ ആ ഡോക്ടർ സുഗിതാനി പേടിക്കണ്ട നമ്മുടെ വിഷയത്തെ പറ്റി ചോദിക്കാനല്ല ഇപ്പൊ റീസന്റ് ആയിട്ട് ചില കൊലപാതകങ്ങൾ നടന്നില്ലേ അത് ഏതെങ്കിലും സൈക്കോപാത്താണോ ചെയ്തിട്ടുണ്ടാവുക എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന ഒരു സാധാരണ ഡിസ്കഷൻ അത് കഴിഞ്ഞവർ പോയി നീ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ആ ഓഫീസർ ഹീറോയെ ഭീഷണിപ്പെടുത്തി ആരും അറിയാതെ അയാളെ കൊന്നിട്ടാണ് ഹീറോ വന്നിരിക്കുന്നത് ഞാൻ നിന്നെ ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ കേസ് തൻ്റെ തലയിൽ വരുമ്പോൾ എന്നെ അത് ബാധിക്കാൻ പാടില്ല അതാണ് ഹീറോയുടെ കണ്ടീഷൻ ഡോക്ടർ പറയും ആ ഓഫീസർ ആദ്യം എന്നെയും എൻ്റെ അച്ഛനെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കി ഞങ്ങൾ വഴങ്ങിയില്ല അതുകൊണ്ടായിരിക്കും അവൻ നിന്റെ പുറകെ വന്നത് എന്തായാലും അവനെ തീർത്തത് നന്നായി ഞാൻ പൂച്ചയിൽ പരീക്ഷണം നടത്തി നടത്തി മടുത്തപ്പോഴാണ് മനുഷ്യരി തന്നെ ആവാന്ന് വിചാരിച്ചത് അതിന് നീ കുറെ സഹായിച്ചു വേണ്ട പണവും ഞാൻ തന്നു കേസൊന്നും ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം ഹീറോ പറയും നിന്റെ വൃത്തിയെട്ട എക്സ്പെരിമെന്റ് കാരണം ഒരുപാട് ജീവനും പൊലിഞ്ഞു ഇഷ്യൂ കുറെ ക്രിട്ടിക്കലായി ഇനി നിന്റെ കേസ് മറയ്ക്കാൻ എന്നെ വിളിക്കരുത് ഡോക്ടർ പറയും നീ പേടിക്കണ്ട ആ സെക്യൂരിറ്റി ഫൂട്ടേജ് ഞാൻ ഡിലീറ്റ് ചെയ്തോളാം നിന്റെ പേരിന് ഒരിക്കലും ക്ഷേതം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരു ക്യാമറയും തല്ലി പൊളിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട് തന്റെ ഓഫീസിനടിയിലുള്ള പാർക്കിങ്ങിൽ വന്നിട്ട് ഹീറോ കാറ് പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമുണ്ടാവും പെട്ടെന്ന് പാർക്കിങ്ങിലെ ലൈറ്റ് എല്ലാം അണഞ്ഞു പോകുന്നു ഒരു വൃത്തികെട്ട മുഖംമൂടിയിട്ട മനുഷ്യൻ മഴ ആയിട്ട് ഇവന് നേരെ വരുന്നുണ്ട് എന്താ സംഭവം എന്ന് ആദ്യ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്നുണ്ടയാള് ഈ മഴ കൊണ്ട് ഹീറോയെ വെട്ടിക്കൊല്ലാൻ നോക്കും ഹീറോ തെന്നി മാറുമെങ്കിലും അവന്റെ പിടിയിൽ പെടുന്നുണ്ട് നിനക്ക് എന്താണ് വേണ്ടത് പണാണോ എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ തരാം എന്നെ വിട്ടേക്ക് കൊല്ലാൻ എന്ന് ഹീറോ പറയുമ്പോൾ ആ മുഖംമുടിക്കാരൻ പറയും നിന്നെ പോലുള്ള ക്രൂരന്മാരൊരിക്കലും ജീവനോട് ഇരിക്കാൻ പാടില്ല നിങ്ങൾ എല്ലാവരും മരണപ്പെടണം എല്ലാവരെയും ഞാൻ കൊല്ലും ഹീറോ അയാളെ തള്ളി മാറ്റി അവിടെ നിക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ലുംബർജാക്ക് എറിയുന്ന മഴു ഹീറോടെ തലേ വന്നു കൊള്ളും ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഹീറോ നിലത്തേക്ക് വീഴുന്നുണ്ട് അപ്പൊ ആ പാർക്കിങ്ങിലേക്ക് വന്നൊരു പെൺകുട്ടി ഇവരെ തമ്മിലുള്ള അടി കണ്ട് നിലവിളിച്ച് നാട്ടുകാരെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഓടിച്ചെല്ലാം ഈ കില്ലർ ഭാഗ്യത്തിന് ആ പെൺകുട്ടി ഒന്നും ചെയ്യുന്നില്ല അവൻ വീണ്ടും ഹീറോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഹീറോ ഓടിച്ചെന്ന് പാർക്കിങ്ങിലെ തെയ്യണക്കുന്ന വെള്ളം ഓണാക്കും ചുറ്റിലും വെള്ളം ചീറ്റാൻ തുടങ്ങി ഈ കില്ലർക്ക് നേരെ കണ്ണു കാണുന്നില്ല അവൻ ഈ വെള്ളത്തിലൂടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല സോ അയാൾ തിരിഞ്ഞു നടക്കും തൽക്കാലം ഭാഗ്യത്തിന് ഹീറോ രക്ഷപ്പെട്ടു അയാൾ പോയി കഴിയുമ്പം തന്റെ കയ്യിലെ വലിയൊരു നോട്ട് എടുത്ത് ഹീറോ കടിച്ചു മുഴുങ്ങിയിട്ട് അവന്റെ പേഴ്സ് ദൂരേക്ക് വലിച്ചെറിയും പണത്തിനു വേണ്ടി ഏതൊരു കള്ളൻ തന്നെ അടിച്ചിട്ടതുപോലെ സീൻ മാറ്റി എഴുതാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ആ കൊലയാളി ആരാണെന്നും അവൻ എന്തിനു വന്നുവെന്നും ഹീറോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും ഒക്കെ അന്വേഷണം വരില്ല ആ അന്വേഷണം അങ്ങോട്ട് ഇല്ലാതാക്കി അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പോലീസിന്റെ വലിയൊരു മീറ്റിംഗ് വലിയ ജനറൽ പോലീസ് ഒരു ലേഡിയാണ് സിറ്റിയിൽ രണ്ട് കൊലപാതകം തലയ്ക്കടിച്ച് കൊന്ന കൊലപാതകം രണ്ടും ഒരേപോലെ രണ്ട് ബോഡിയിലെയും ബ്രെയിൻ കാണുന്നില്ല സോ ഇതൊരു സീരിയൽ കില്ലിംഗ് ഡിവിഷനിലേക്ക് ഞങ്ങൾ മാറ്റുകയാണ് ആ ഡിവിഷനിലുള്ള പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ വിക്ടിംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഒരാണിനെയും ഒരു പെണ്ണിനെയാണ് കൊന്നിരിക്കുന്നത് മഴ കൊണ്ട് തലയ്ക്കടിച്ച് ഈ മരണപ്പെട്ട രണ്ടാൾക്കാരും അത്ര നല്ലവരൊന്നുമല്ല ഫസ്റ്റ് വിക്ടിം മസുമി എന്ന ഫീമെയിൽ മുപ്പത്തൊൻപത് വയസ്സ് ഒരു ഹൗസ് വൈഫും ഫോർമർ ഹോസ്റ്റസും ആണ് അവര് പിരമിഡ് സ്കീം എന്ന് പറഞ്ഞ് ഒരു സ്കീം കൊണ്ടുവന്ന് ഒരുപാട് പേരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യിച്ച് അവരുടെ പണമൊക്കെ തട്ടിയ ആളാണ് ഒരു ഫ്രോഡാണ് ആ പെണ്ണ് അത് കഴിയുമ്പോൾ മുപ്പത്താറ് വയസ്സുള്ള ഒരു മെയിൽ അയാളെ മേർഡർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പലരെയും ഇൻജൂർഡ് ചെയ്തിട്ടുണ്ട് നാല് റേപ്പ് കേസിലെയും പ്രതിയാണ് അങ്ങനെ ഒരു ക്രിമിനൽ രണ്ടും ക്രിമിനൽസ് ആണ് പക്ഷെ രണ്ടു പേരും പരസ്പരം തമ്മിൽ ബന്ധമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം ഈ കേസിൽ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കാട്ടിസ്റ്റ് ലേഡിയും കൂടി ഓഫീസറായിട്ടുണ്ട് അവളാണ് ഹീറോയിൻ നേരത്തെ നമ്മൾ കണ്ടില്ലേ അവളോട് പോലീസുകാര് ഇതൊരു പക്ഷെ ലെസ്റ്റ് കില്ലറായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ ബ്രെയിനെ ടാർഗറ്റ് ചെയ്ത് ഈ കില്ലർ പോയിട്ടുണ്ടാവില്ല സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടില്ല ഇതിന് മറ്റെന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവണം ഒരു സ്പെസിഫിക് മോട്ടീവ് എന്തായാലും ഇത്രയും ബ്രൂട്ടലായിട്ട് കൊല്ലണമെങ്കിൽ അതൊരു സൈക്കോപാത്തിനെ കഴിയുള്ളൂ ഈ രണ്ടു പേരും കണക്റ്റഡ് ആയിരിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് അവള് പറയുന്നു അത് കഴിയുമ്പോൾ ഒരു ഓഫീസർ വന്ന് നമ്മുടെ പോലീസ് ലേഡിയോട് കൊലയാളിയെ നാട്ടുകാരെല്ലാം ബ്രെയിൻ തീഫ് എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവൻ ബ്രെയിൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും പോലീസ് ലേഡി പറയും എന്തായാലും ഒരു ഓർഡിനറി ലുക്കിംഗ് ഇന്റലിജന്റ് മെയിലാണ് ബുദ്ധിയുള്ളതുകൊണ്ടാണ് നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ ഇത്ര കഷ്ടപ്പാട് നമുക്ക് ശ്രമിക്കാം ഒരുപാട് കാലം അവൻ ഇത് ചെയ്തു നടക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഇനോയ് എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട് അങ്ങേരും ഈ സ്ക്വാഡിലെ ഒരു മെമ്പറാണ് പുള്ളിക്കാരൻ പറയും ഈ കൊലപാതകം കാമത്തിനോ പണത്തിനോ വേണ്ടിയിട്ടല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കളവ് തന്നെയാണ് ബ്രെയിൻ തെഫ്റ്റ് തന്നെയാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോകുന്നു കട്ട് ചെയ്താൽ ഇവിടെ ഹീറോ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണു തുറക്കുന്നു അവന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ തലയ്ക്കകത്ത് ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കണം കാര്യങ്ങളെല്ലാം റെഡി എന്ന് ഡോക്ടർ പറയും പക്ഷേ തല സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങളൊരു സംഭവം കണ്ടു നിങ്ങളുടെ തലയ്ക്കകത്ത് ഒരു ന്യൂറോ ചിപ്പുണ്ട് ആ ചിപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനോ അതിന്റെ അവസ്ഥ മനസ്സിലാക്കാനോ ഞങ്ങളുടെ ആശുപത്രിക്ക് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കാണിക്കുന്ന ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു വലിയ ആശുപത്രിയിലോ കൊണ്ടുപോയി കാണിക്കണം ഇത് കേട്ട് ഹീറോ ഷോക്ക് ആവും ന്യൂറോ ചിപ്പോ അവൻ അറിയില്ല അതങ്ങനെ എന്റെ തലയ്ക്കകത്ത് വന്നു ഡോക്ടർ പറയും ന്യൂറോ ചിപ്പ് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കോഡ് ഓഫ് എക്സിക്സിന്റെ അഗെൻസ്റ്റ് ആണ് പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചെയ്തവരുണ്ട് അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ ന്യൂറോ ചിപ്പ് എന്തിനാണ് പിടിപ്പിച്ചതെന്ന് ഉടനെ ഹീറോ ആ ന്യൂറോ ചിപ്പ് എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ അത് കാണിച്ചു കൊടുക്കുന്നു ഹീറോ ചിരിച്ചോണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ വേറെ പേരാണ് അതിനെ വിളിക്കുന്നത് അതൊരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും എന്റെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാം എന്നും പറഞ്ഞ് ഡോക്ടറെ പറഞ്ഞു കഴിഞ്ഞ് ഹീറോ ഈ എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കും അത് എന്തിന് തന്റെ തലേ വന്നു എന്ന് പോലും അവൻ അറിയാൻ പാടില്ല അപ്പോഴാണ് എമി വരുന്ന ഈ എമി ഹീറോ ജോലി ചെയ്യുന്ന വക്കീൽ വക്കീലാഫീസിന്റെ മുതലാളിയുടെ മോളാണ് ഹീറോയുമായി ഈ പെണ്ണിന്റെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു പക്ഷേ പെട്ടെന്നുണ്ടായ അവളുടെ അച്ഛന്റെ മരണകാരണം കൊണ്ട് ഇവരുടെ കല്യാണം തള്ളി വെക്കപ്പെട്ടു സുഖാണോ നിന്റെ വിഷയം അറിഞ്ഞ് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ടോ ചോദിക്കുമ്പോൾ ഹീറോ പറയും കുഴപ്പമൊന്നുമില്ല നീ പേടിക്കണ്ടെന്ന് അപ്പൊ മിമി എന്റെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് പക്ഷെ ില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല സംഭവം മിമിക്ക് ഹീറോയെ കല്യാണം കഴിക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല ഹീറോ പറയും എനിക്ക് നിന്റെ മേലുള്ള ഫീലിങ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല എപ്പോഴാണെങ്കിലും നീ പറഞ്ഞാ മതി എന്താണെങ്കിലും ഞാൻ ചെയ്തു തരാം അവള് ചിരിച്ചിട്ട് എനിക്ക് റിഹേഴ്സലിന് സമയമായി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിരുന്നു അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ പോലീസുകാര് കൊലപാതകം നടന്ന് വീട്ടിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്നുണ്ട് നമ്മുടെ സൂപ്പർ ലേഡി അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നും പറഞ്ഞ് ഇമാജിൻ ചെയ്ത് നോക്കും സംഭവം മരണപ്പെട്ട പെണ്ണ് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ കൊലപാതകം നേരത്തെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം ഈ രണ്ട് കൊലപാതകവും അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക ഒരു തുമ്പും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ മൂന്നാമത് ഇനിയൊരു കൊലപാതകം കൂടി ഉണ്ടാകാൻ പോകും തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് സൂപ്പർ ലേഡി പറയും അപ്പോഴാണ് ആ തന്തം പോലീസ് വരിക അങ്ങേര് വന്നിട്ട് പറയും നിങ്ങൾ പറഞ്ഞ് ശരിയാണ് മരിച്ച രണ്ടാൾക്കും തമ്മിൽ ഒരേ ഒരു കണക്ഷനുണ്ട് സംഭവം രണ്ടുപേരും ഓർഫനേജിലാണ് വളർന്ന് അനാഥരാണ് എന്നാൽ ആ രണ്ട് ഓർഫനേജും രണ്ട് സ്ഥലത്തുള്ളതാണ് ഒരേ സ്ഥലത്തായിരുന്നെങ്കിൽ അതൊരു പ്രതികാരമോ ബുള്ളിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആവാം പക്ഷെ രണ്ട് പേരും രണ്ട് സ്ഥലത്താണ് വളർന്നത് രണ്ടു പേരെയും അവരുടെ പാരന്റ്സ് ഓർഫനേജിന് മുന്നിൽ ഡംപ് ചെയ്യാണ് ഉണ്ടായത് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് ഡിറ്റീവ് ഇറങ്ങിപ്പോകുന്നു നമ്മുടെ പെണ്ണ് മൂത്ത മുത്തശ്ശനോട് ചോദിക്കും ആ ഡിറ്റക്റ്റീവ് മണ്ടനാണോ സ്മാർട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണയാൾ മൂത്ത മുത്തശ്ശൻ പറയും ഒരുപാട് നല്ലൊരു പോലീസുകാരനാണ് പക്ഷെ ചില പല കുഴപ്പങ്ങളിൽ ചെന്ന് പെട്ട് ടീമോട്ടായി ഡിപ്പാർട്ട്മെന്റിലെ മോശം പേരായി എന്താ സംഭവിച്ചതെന്ന് പോലീസുകാർ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ പറയും രണ്ട് വർഷം മുന്നേ ഒരു ഭാര്യ കൊലപാതകം സ്റ്റെപ്പിൽ നിന്നും വീണ് തലയിടിച്ച് ഒരു ഹൗസ് വൈഫ് മരണപ്പെട്ടു പക്ഷെ ഞങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു അവളുടെ ഭർത്താവാണ് അവളെ കൊന്നതെന്ന് അവളുടെ പേരിൽ അൻപത് മില്യൺ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അയാൾ അവളെ കൊന്നത് അവനൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല കെന്മുച്ചി എന്നാണ് അയാളുടെ പേര് എവിഡൻസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കെന്മുച്ചി ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടു എന്നാൽ തന്റെ മോളെ കൊന്നതിന് കെന്മുച്ചിയുടെ അമ്മായിയപ്പൻ അയാളുമായിട്ട് വഴക്കുണ്ടാക്കുകയായിരുന്നു ആ പാവം മുതുകളവനെ ഈ കെന്മുച്ചി അടിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് എൻട്രി ആവുന്നത് ഒരൊറ്റ പഞ്ച മോന്തി കെന്മുച്ചിയുടെ തല അങ്ങ് കറങ്ങിപ്പോവും അയാൾക്ക് തലയ്ക്കടി കിട്ടി ആശുപത്രിയിലായിരുന്നു അനാവശ്യമായ വയലൻസ് ഉപയോഗിച്ച് ഒരാൾ അറ്റാക്ക് ചെയ്ത കുറ്റം കൊണ്ട് ഡിറ്റക്റ്റീവ് ഡീ പ്രൊമോട്ടായി വലിയ കേസുകളൊന്നും അയാൾക്ക് കൊടുക്കാതെയായി പക്ഷെ ഇപ്പോഴും ഡിറ്റക്റ്റീവ് കെന്മുച്ചയെ ഞാൻ പിടിക്കും പിടിക്കുന്നു പറഞ്ഞ് നടക്കാണ് ഈ സമയത്ത് ഹീറോ കൂട്ടുകാരൻ ഡോക്ടറുടെ അടുത്തേക്ക് വരും തൻ്റെ തലയിൽ എന്തുകൊണ്ടാണ് ഈ ന്യൂറോ ചിപ്പ് വന്നിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ പറയും ഈ ന്യൂറോ ചിപ്പ് കണ്ടുപിടിച്ച് തന്നെ പാരലൈസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ബ്രെയിനിൽ ഈ ന്യൂറോ ചിപ്പ് ഘടിപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് അനക്കാൻ പറ്റാത്ത ശരീരഭാഗങ്ങൾ അനക്കാൻ കഴിയും ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംഭവം കണ്ടുപിടിച്ചെങ്കിലും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയപ്പോൾ ഈ ന്യൂറോ ചിപ്പ് ഹ്യൂമൺ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാൻ കൂടി വിനിയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാവുമ്പോൾ ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു മെഷീൻ പോലെയായിരിക്കും മനുഷ്യൻ പ്രവർത്തിക്കുക അത് മെഡിക്കൽ എത്തിക്സിനെതിരായതുകൊണ്ട് തന്നെ മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഈ ന്യൂറോ ചിപ്പുകളെല്ലാം വേൾഡ് വൈഡ് ബാൻ ചെയ്തതാണ് അപ്പൊ അതിനു മുന്നേ ആരോ ആണ് നിന്റെ തലയ്ക്കകത്ത് ഇത് പിടിപ്പിച്ചിട്ടുണ്ടാവുക അതിൽ ഹീറോയുടെ എമ്പതി മൊറാലിറ്റി അതൊക്കെ ക്രിയേറ്റ് ആവുന്ന ഭാഗത്താണ് ബ്രെയിനിൽ ഇത് പിടിപ്പിച്ചിരിക്കുന്നു അവന് വിഷമോ കുറ്റബോധമോ ഒന്നും ഉണ്ടാവില്ല സെൽഫിഷായി തന്നിഷ്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കും ഒരു സൈക്കോപാത്ത് ആയിരിക്കും എന്ന് സാരം ഡോക്ടർ പറയും ഞാനും നീയെല്ലാം ഒരേ തോണിയിലാണ് എന്റെ തലയിൽ ന്യൂറോ ചിപ്പ് ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പ്യൂട്ടറിൽ ഒരു നോട്ടിഫിക്കേഷൻ വരാം ആ നോട്ടിഫിക്കേഷന്റെ പടം കണ്ടിട്ട് ഹീറോ പറയും ദ ഈ മാസ്ക് മാൻ ആണ് ഇവനാണ് എന്നെ അറ്റാക്ക് ചെയ്ത് അത് കേൾക്കുമ്പോൾ ഡോക്ടർ ഇയാളോ ഇത് ലുംബർ മോൺസ്റ്റർ കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു പഴയ മോൺസ്റ്റർ കഥയാണത് എന്തുകൊണ്ട് ആ കില്ലർ ഈ മുഖംമൂടി ഉപയോഗിച്ചു എന്നറിയില്ല അപ്പൊ ഹീറോ ഞാനത് കണ്ടുപിടിക്കാൻ പോവുകയാണ് പോലീസുകാർക്ക് മുന്നേ കാരണം ആ മോൺസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു എന്നെപ്പോലുള്ള ക്രൂരന്മാര് തീർച്ചയായിട്ടും മരിക്കണമെന്ന് സോ അവൻ അറിയാം എന്നെ എല്ലാം അവനറിയാം അവൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് എനിക്കും നിനക്കും അത്യാവശ്യമാണ് ഇതും പറഞ്ഞിറങ്ങിയ ഹീറോ ആ ലുംബർ ജാക്കിന്റെ കഥയുള്ള പുസ്തകം വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പോലീസുകാർക്ക് മറ്റൊരു ബോഡി കൂടി കിട്ടുന്നു ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറിന്റെ ബോഡി നാല് ദിവസം മുന്നേ അയാളെ തലയ്ക്ക് പരിക്കേൽപ്പിച്ച് തല തല്ലിപ്പൊളിച്ച് കൊന്നിട്ട് ഈ കില്ലർ പോയിരിക്കുന്നു ബ്രെയിൻ എടുത്തിട്ടുമുണ്ട് മരിച്ചത് അത്ര നല്ല ആളൊന്നുമല്ല അല്ല ആൾക്കാരുടെ പ്രൈവറ്റ് ഫോട്ടോസ് അവരറിയാതെ എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളാണ് പിന്നെ വിക്ടിംസിലുള്ള ഇയാളും ഏതൊരു ഓർഫനേജിൽ തന്നെ വളർന്ന അനാഥനാണ് പോലീസുകാർ അവിടുന്ന് കിട്ടുന്ന എവിഡൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹീറോ തന്റെ ഫിയാൻസിക്ക് വിളിച്ച് നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഓഫീസിന്റെ എല്ലാ ചുമതലകളും ഞാൻ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഞാനത് എടുത്ത് ചെയ്തോട്ടെ എന്ന് ചോദിക്കും മോള് പറയും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ അദ്ദേഹം ആഗ്രഹിച്ചതല്ലേ ഞാനിപ്പോ അച്ഛന്റെ മരണത്തിൽ ഇന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ നീ പ്രവർത്തിച്ചോളൂ എനിക്ക് ആ ഓഫീസിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് മോള് കോൾ കട്ടാക്കുന്നു അപ്പോഴാണ് ഒരു ഫ്ളാഷ് ബാക്ക് കാണിക്കുന്നത് ഹീറോയുടെ സീനിയറെ ശരിക്കും കൊന്നത് ഹീറോ തന്നെയാണ് അയാളുടെ ഓഫീസ് കൈക്കലാക്കാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ഹീറോ ഇങ്ങനെ ജോഗ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ ഏതോ ഒരാള് പിടിച്ച് തല്ലുന്നുണ്ട് കരയല്ലേ കരയല്ലേ കരയില്ലെന്നും പറഞ്ഞിട്ട് സാധാരണ പോലെയല്ല ഒരു കുടിയനാണ് കൂടുതലായിട്ട് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു ഹീറോയ്ക്ക് തന്റെ ചെറുപ്പത്തിലെ ചില അവസ്ഥകളെല്ലാം ആ സമയത്ത് ഓർമ്മ വരുന്നുണ്ട് അവൻ ആദ്യം മൈൻഡ് ചെയ്യാതെ പോവുമെങ്കിലും ഈ സംഭവം ഓർമ്മ വന്ന സ്ഥിതിക്ക് തിരിച്ചു വന്ന് ആ കുടിയനെ അടിച്ചിട്ട് കൊച്ചുമോളെ രക്ഷപ്പെടുത്തുമ്പോഴാണ് ആ കുഞ്ഞ് പുറകിലേക്ക് കൈ ചൂണ്ടി കാണിക്കുക പെട്ടെന്ന് ഈ ലുംബർജാക്ക് ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ഹീറോ അയാളുടെ കയ്യിൽ നിന്ന് തെന്നി മാറുന്നുണ്ട് എന്നിട്ടവൻ്റെ ആ മുഖം മൂടി അഴിച്ച് മുഖം കാണാൻ ശ്രമിക്കുമ്പോഴേക്കും അയാളെ മഴ എടുത്ത് വീണ്ടും ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഹീറോ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് ഓടുകയാണ് മുഖം കാണാൻ പറ്റില്ല ഇവൻ ആരാണെന്ന് അറിയണം നീ ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കടാ എന്ന് പറഞ്ഞിട്ടാണ് ഹീറോ പോകുന്നത് പിറ്റേന്ന് പോലീസുകാർക്ക് മറ്റൊരു ബോഡി കിട്ടുന്നു അത് വീടിനകത്ത് വെച്ചിട്ടല്ല ഒരു പാർക്കി വെച്ച് മുപ്പത്തേഴ് വയസ്സുള്ള കുബയാഷി ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരുപാട് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡുകൾ നടത്തിയിട്ടുണ്ട് ഇയാളും വളർന്നത് ഓർഫനേജിലാണ് ഇപ്രാവശ്യം ബ്രെയിൻ എടുക്കല്ല ചെയ്തിരിക്കുന്നത് തല്ലി പൊളിച്ചിട്ടിരിക്കുക മൃഗീയമായി ദേഷ്യം തീർത്തത് ബോഡി കണ്ടിട്ട് സൂപ്പർലേഡി പറയും അവന് മറ്റാരുടെയോ മേലുള്ള ദേഷ്യം ഈ ബോഡിയിൽ തീർത്തതാവാം അവന് വേഗത കൂടിയിട്ടുണ്ട് ഇപ്പൊ മരണങ്ങൾ വളരെ വേഗത്തിലാവുന്നു അങ്ങനെയാണെങ്കിൽ അവൻ ഫിക്സ് ചെയ്ത ടൈം തീരാനായി ഒരുപക്ഷെ വേറെ ഏതെങ്കിലും കൊലപാതകം ഫെയിലിയർ ആയതുകൊണ്ടാവാം ഈ തലച്ചോറിങ്ങനെ അടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു ഉടനെ തന്നെ ഈ സിറ്റിയിൽ മറ്റെവിടെയെങ്കിലും കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും സൂപ്പർ ലേഡി തിരിച്ച് ഓഫീസിലേക്ക് വരുമ്പോഴേക്കും അവര് ചെക്ക് ചെയ്ത് ഒരു കേസ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ഹീറോയുടെ കേസ് അതിൽ വിക്ടി മരണപ്പെട്ടിട്ടില്ല ഒരു കള്ളൻ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് പണവുമായി കടന്നു കളഞ്ഞു എന്നാണ് കേസ് സൂപ്പർ ലേഡി ഫോട്ടോ കാണുമ്പോൾ അത് ആശുപത്രിയിൽ നിന്ന് വെച്ച് കണ്ട ഹീറോയാണെന്ന് മനസ്സിലാവും എവിടെയോ എന്തോ

വലിയ പോലീസുകാരൻ പറയും ഇത് സാധാരണ കൊള്ളക്കാരന്റെ കേസ് അല്ലേ ഇതുമായിട്ട് നമ്മുടെ കേസിന് എന്താ ബന്ധം പക്ഷെ സൂപ്പർ ലേഡി കേൾക്കില്ല എനിക്ക് അയാളെ കാണണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു ഈ സമയത്ത് ഹീറോയെ ഫിയാൻസി കാണാൻ വരുന്നുണ്ട് ബായോ വീടിനകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് ഹീറോയിനെ അവളെ വിളിച്ചുകൊണ്ട് പോകും ഹീറോയുടെ കയ്യിലെ മുറിവ് കണ്ടിട്ട് എന്തുപറ്റിയതാ കെട്ടഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കെട്ടിത്തരാ എന്ന് പറഞ്ഞ് അവൾ അഴിഞ്ഞു കെട്ട് ഹീറോയ്ക്ക് കെട്ടിക്കൊടുക്കുന്നു അവൻ ഓടുമ്പോൾ വീണാണെന്ന് കള്ളം പറയും കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ സൂപ്പർ ലേഡി ഹീറോനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് വരുന്നത് കൂടെ തന്നെ നിയമോ എന്ന് പറഞ്ഞ ആ പോലീസുകാരെ ും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപകടം പറ്റി എന്നറിഞ്ഞു അതിനെപ്പറ്റി ചോദിക്കാൻ വന്നാണ് നിങ്ങൾ ആളുടെ മുഖം കണ്ടിരുന്നു ഹീറോ പറയും ഞാൻ എല്ലാം പോലീസാരോട് പറഞ്ഞായിരുന്നു ഞാൻ മുഖം കണ്ടിട്ടില്ല അയാൾ പണവുമായിട്ട് കടന്നു കളഞ്ഞു അപ്പൊ സൂപ്പർ ലേഡി വീണ്ടും ചോദിക്കുകയാണ് അയാൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ പുള്ളി നിങ്ങൾ അറ്റാക്ക് ചെയ്തത് ഇത് കേട്ട ഉടനെ ഫിയാൻസി അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നു അദ്ദേഹം വിക്ടിമാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു അപ്പൊ പോലീസുകാരി നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ഹീറോ പറയാൻ എന്റെ ഫിയാൻസി ആണെന്ന് നിങ്ങൾ ഫിയാൻസി അല്ലെ ഭാര്യ ആയിട്ടില്ലല്ലോ ഇതൊരു ക്രൂഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് കുറച്ചു നേരം മാറി എന്ന് പറഞ്ഞ് ഫിയാൻസിയെ പോലീസുകാരി മാറ്റുന്ന അവിടെ നിന്ന് എന്നിട്ട് ഹീറോയോട് ചോദിക്കും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്ന ആള് മഴ ഉപയോഗിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തതെന്ന് അതിന് ഹീറോ എനിക്കറിയില്ല പുറകിൽ നിന്നാണ് അറ്റാക്ക് ചെയ്തത് മുഖംമൂടി ധരിച്ചിരുന്നു അയാളുടെ കയ്യിൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ഹീറോ കള്ളാണ് പറയുന്നത് അവൻ അറിയാം മഴുവാണെന്ന് ആണെന്ന് പക്ഷെ ഈ കേസുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറാണ് പോലീസുകാരി മരണപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് ഇവരെ ആരെങ്കിലും അറിയുമെന്ന് ചോദിക്കും ഹീറോ പറയും ഇവരെല്ലാം ആ ബ്രെയിൻ തീഫ് കേസിൽപ്പെട്ട വിക്ടിംസ് അല്ലേ എനിക്കറിയില്ല ഞാൻ പത്രത്തിൽ വായിച്ചു എന്നു മാത്രം അപ്പൊ പോലീസുകാർ വീണ്ടും ചോദിക്കും നിങ്ങൾ ഓർഫനേജിലാണോ വളർന്നതെന്ന് അതിന് ഹീറോ ചിരിച്ചിട്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം തന്നെ പറയണമെന്നുണ്ടോ ഞാൻ പറയാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് പറയും അപ്പൊ പോലീസുകാരി ഈ കേസിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം നിങ്ങൾ എനിക്ക് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്കും അറിയാത്ത കൂടുതൽ വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ ഹീറോ എഴുന്നേറ്റിട്ട് ഈ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾ കേസ് ഇന്ന് വഴുതി മാറുന്നു മറ്റേതെങ്കിലും കേസ് എന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കേണ്ട ദയവായി ഇറങ്ങിപ്പോണം എന്താ ഞാൻ പറഞ്ഞ് ശരിയല്ലേ എന്ന് ഹീറോ അനിയമോ പോലീസാറിനോട് ചോദിക്കും അങ്ങേര് പറയും അത് ശരിയാണ് അനാവശ്യമായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കൂ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് അവരി ഇറങ്ങിപ്പോവാണ് പോകാൻ നേരം സൂപ്പർ ലേഡി ഹീറോയോട് പറയും അവൻ കൊള്ളക്കാരനാണ് അവന് നിങ്ങൾ പോയി വരുന്ന വഴി അറിയാമെങ്കിൽ വീണ്ടും അവൻ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യത സൂക്ഷിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അവള് പോയതിന് ശേഷം ഹീറോ ഡോക്ടറെ വിളിച്ചിട്ട് എനിക്കറിയാം ആരാണ് എന്നെ അറ്റാക്ക് ചെയ്തതെന്ന് ആ ബ്രെയിൻ ടീഫാണ് മരിച്ച മറ്റുള്ളവരും എന്നെ പോലെ തന്നെ ഓർഫനേജിൽ വളർന്നവരാണ് അയാൾ എന്തിനാണ് ഇവരെല്ലാം കൊല്ലുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവന് വേണ്ടത് ന്യൂറോ ചിപ്പാണ് അവരുടെ എല്ലാം തലയിൽ ന്യൂറോ ചിപ്പ് ഉണ്ടായിരിക്കണം ഇത് ഹീറോ പറയുന്ന സമയം പോലീസുകാര് പാർക്കിംഗ് സ്പേസിൽ ഹീറോയുടെ പാർക്കിംഗ് സ്പേസിൽ വന്ന് അവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്യും ക്യാമറ തല്ലി പൊളിച്ചിട്ടുണ്ട് ഒരു കള്ളനിങ്ങനെ ക്യാമറ തല്ലിപ്പൊളിക്കാൻ സാധ്യല്ല എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടാവും എന്ന് നീമോ ഹീറോയിനോട് പറയുന്നുണ്ട് നമുക്ക് നോക്കാം അവനെ ചികിത്സിച്ച ഡോക്ടറെ ചെന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഇവര് ഹീറോയെ ചികിത്സിച്ചല്ലേ കൂട്ടുകാരൻ ഡോക്ടറല്ല ആക്സിഡന്റ് പറ്റിയപ്പോൾ ചികിത്സിച്ചല്ലേ ആ ഡോക്ടറെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലും പക്ഷെ ഡോക്ടർ അന്ന് ആശുപത്രിയിലേക്ക് പോയിട്ടില്ല സംഭവം ഹീറോയും ഹീറോയുടെ കൂട്ടുകാരനും കൂടി ഡോക്ടറെ കടത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് നീ എന്റെ തലയിലെ ന്യൂറോ ചിപ്പിനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞു ആ ഡോക്ടർ പറയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ആ ചിപ്പിന്റെ വിവരം പുറത്തേക്ക് പോകാൻ പാടില്ല താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തേക്ക് പോകും ഇത് കേട്ട് പേടിച്ച ഡോക്ടർ പറയും എന്റെ ഫോണിൽ ജി പി എസ് ഓണാണ് പോലീസുകാർക്ക് അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അപ്പൊ ഡോക്ടർ പുള്ളിക്കാരന്റെ ഫോൺ എടുത്ത് കാണിച്ചിട്ട് ഇതല്ല തന്റെ ഫോൺ തന്നെ പിടിച്ചപ്പോ തന്നെ ഞങ്ങളത് സെക്യൂർ ചെയ്തു ഞങ്ങളോട് ക്ഷമിക്കൂ മനപൂർവ്വം അല്ല എന്നും പറഞ്ഞിട്ട് ഹീറോ ആ ഫോൺ കൊണ്ട് തന്നെ ഈ ഡോക്ടറെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല ഇത്രയും കാലം അവന് വളരെ എളുപ്പത്തിൽ ആരെയും കൊല്ലാൻ കഴിഞ്ഞിരുന്നു ഇപ്പൊ കഴിയുന്നില്ല എനിക്ക് സുഖമല്ല തല ചുറ്റുന്ന പോലെ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പിൻവാങ്ങവേ ഈ കൂട്ടുകാരൻ ഡോക്ടർ ആ ഫോൺ വാങ്ങിച്ചിട്ട് ഫോണുകൊണ്ട് തന്നെ തന്ത ഡോക്ടറെ കഴുത്തി കുത്തി കുത്തി കുന്നവളെ ഈ സമയത്ത് നമ്മുടെ സൂപ്പർ ലേഡി നഴ്സിനോട് ഹീറോയുടെ ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സ് വേണമെന്ന് പറയും പക്ഷെ നഴ്സ് അത് ആണ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് സോ നഴ്സിനെ സ്ഥലം മാറ്റാൻ വേണ്ടി ഇവള് കുപ്പി തള്ളി താഴിട്ട് പൊട്ടിച്ചിട്ട് നഴ്സത് ക്ലീൻ ചെയ്യാൻ നേരം ആരും അറിയാതെ ഹീറോയെ പറ്റിയുള്ള അവന്റെ ചികിത്സാ ഡോക്യുമെന്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കും എന്നിട്ട് ഇവരത് വീട്ടിൽ കൊണ്ടുവന്ന് ോടെ തല പരിശോധിക്കവേ അവന്റെ തലയ്ക്കകത്തൊരു ന്യൂറോ ചിപ്പ് ഉണ്ടായിരുന്നതായിട്ട് കണ്ടുപിടിക്കും